നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത്രയും പരിതാപകരമാകാൻ കാരണമെന്താണ്? ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ പോകുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. പല സംസ്ഥാനങ്ങളിലും അട്ടിമറിയിലൂടെ ബി ജെ പി ഭരണം സ്വന്തമാക്കിയതിന് പ്രധാന കാരണം അതാണ്. അരുണാചലിലും ത്രിപുരയിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സാഹചര്യമുണ്ട്. ചിലയിടത്തൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് പോകുന്നു. ചിലയിടത്തൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം എം എൽ എമാർ കൂട്ടത്തോടെ രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോകുന്നു. കർണാടകയിലും ഓപ്പറേഷൻ താമര കണ്ടതാണ്. ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഒരുപക്ഷെ ലീഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ ജയിക്കണമെന്ന് തന്നെയില്ല, അവർ മുന്നേറുന്നു എന്ന് കാണുമ്പോൾ തന്നെ അവരെ സംരക്ഷിച്ച് പിടിക്കേണ്ട ഗതികെട്ട അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പുതുച്ചേരിയിലെ കാര്യം തന്നെ എടുക്കുക. അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഭരണം തകർന്നിരിക്കുകയാണ്. കോൺഗ്രസ് എം എൽ എമാർ ബി ജെ പിയിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതോടുകൂടി പുതുച്ചേരി സർക്കാരിൻ്റെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും അവിടുത്തെ മുഖ്യമന്ത്രിയായ നാരായണസ്വാമി സർക്കാരിന് കേവല ഭൂരിപക്ഷം നഷ്ടമായതിൻ്റെ സാഹചര്യത്തിൽ രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അദ്ദേഹം മന്ത്രിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നു. സർക്കാർ രാജിവെക്കാൻ ആലോചിക്കുന്നതായാണ് വിവരം. ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണവേ ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കമുണ്ടാകുന്നത് ഏറെ ഞെട്ടൽ ഉളവാക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങും മുമ്പ് തന്നെ തോൽവി സമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം മുഴുവൻ ബി ജെ പിയിലേക്ക് പോയി. അങ്ങനെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പലയിടത്തും ഇങ്ങനെ ചോർന്നൊലിക്കുന്നത് കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പലർക്കും തോന്നുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ കോൺഗ്രസ്സിന് ഇതെന്താണ് പറ്റുന്നത്? ബീഹാറിൽ പോലും സഖ്യകക്ഷിയായി 70 സീറ്റ് ചോദിച്ചു വാങ്ങിച്ച കോൺഗ്രസിൻ്റെ നേതാക്കൾ പലരും ബി ജെ പിയിലേക്ക് പോകുമോ എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കോൺഗ്രസ്സിലെ പല മുതിർന്ന നേതാക്കളും എസ് എം കൃഷ്ണയടക്കം കർണാടകയിലെ മുതിർന്ന നേതാക്കൾ പലരും ബി ജെ പിയിലേക്ക് പോകുന്നത് കണ്ട് സ്തബ്ധയായിരിക്കുകയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം. കോൺഗ്രസ് ഡി എം കെ സഖ്യത്തിനുണ്ടായിരുന്ന മുൻതൂക്കം പുതുച്ചേരിയിൽ നഷ്ടമാകുമ്പോൾ 17 സീറ്റ് എന്ന കേവല ഭൂരിപക്ഷം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഗതികൾ നോക്കിയാൽ നമുക്കറിയാം, കോൺഗ്രസ് ഭരിച്ചതോ കോൺഗ്രസ്സിന് മുൻതൂക്കമോ ഉണ്ടായിരുന്ന പല സംസ്ഥാനങ്ങളും ഇന്ന് കോൺഗ്രസ്സിന് വലിയ തോതിൽ അകലെ, അധികാരം പോലും കിട്ടാൻ കഴിയാത്ത രീതിയിൽ വളരെയധികം അകലെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാലത്ത് സി പി എം ഭരിക്കുന്നതിന് മുമ്പ് ബംഗാൾ ഭരിച്ചത് കോൺഗ്രസ്സാണ്. ഇന്ന് കോൺഗ്രസ് സി പി എമ്മായി ധാരണമുണ്ടാക്കി മത്സരിക്കാൻ ശ്രമിക്കുന്നു. അവിടെ മുഖ്യ പ്രതിപക്ഷമായി ബി ജെ പി ഉയർന്നു കഴിഞ്ഞു. മറ്റൊരു സ്ഥലം അസ്സാമാണ്. 15 കൊല്ലത്തോളം തരുൺ ഗൊഗോയ് എന്ന അതികായൻ സംസ്ഥാന മുഖ്യമന്ത്രിയായി ഭരിച്ച സംസ്ഥാനം ഇനി കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യം മാറുന്നതായി കണക്കാക്കപ്പെടുന്നു. ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി സംസ്ഥാനങ്ങൾ കൈവിട്ടു പോവുകയാണ്. ബി ജെ പി പ്രതിപക്ഷത്ത് പോലുമല്ലായിരുന്ന പല സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്നതാണ് 2014 ശേഷം കാണാൻ കഴിയുന്നത്. ഇതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. കോൺഗ്രസ് വർഷങ്ങളോളം ഭരിച്ചിരുന്ന പഴയ യു പി ഇന്ന് ബി ജെ പിയുടെ മാത്രം തട്ടകമായി മാറുമ്പോൾ അവിടെ ലോക്സഭയിൽ നിന്ന് ഒരേ ഒരു എം പിയാണ് സോണിയാഗാന്ധി മാത്രം. നിയമസഭയിൽ നോക്കിയാൽ 10 or 12 സീറ്റ് മാത്രമാണ് കോൺഗ്രസ്സിന് ഈ 403 സീറ്റിൽ നിന്നും കിട്ടുന്നത്. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള കോൺഗ്രസ്സിലെ നേതാക്കൾ സ്വയം ചെളിവാരിയെറിഞ്ഞും പഴിചാരിയുമൊക്കെ ആ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന സാഹചര്യമാണ്. ഇങ്ങനെ കോൺഗ്രസ്സിലെ നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ബി ജെ പി അത്യാകർഷക ഘടകമായി പല സംസ്ഥാനങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുന്നു. പുതുച്ചേരിയിലെ ഈ ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റ് അക്ഷരാർത്ഥത്തിൽ തമിഴ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കുമോ എന്നാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിന് വലിയ ആധിപത്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിക്ക് അനായാസം ജയിച്ചു കയറാമെന്നും സുരക്ഷിതമെന്ന് കരുതപ്പെട്ട രണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. അതിൽ വയനാട്ടിൽ മത്സരിച്ച് ജയിച്ചു, അമേത്തിയിൽ പരാജയപ്പെട്ടു. ഡി എം കെയുടെ സഖ്യത്തിൽ കോൺഗ്രസിന് കൊടുത്ത സീറ്റുകളിലാണ് അവർക്ക് പലയിടവും ജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ നോക്കിയാൽ ലോക്സഭയിൽ കോൺഗ്രസ് നേടിയ വിജയത്തിൻ്റെ ബഹുഭൂരിപക്ഷവും തമിഴ്നാടിൽ നിന്നും കേരളത്തിൽ നിന്നുമാണെന്ന് കാണാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഈ ദക്ഷിണേന്ത്യൻ മേഖലയിലും
ബി ജെ പി വേരുറപ്പിക്കുന്നതിൻ്റെ ആദ്യ ചൂണ്ടുപലകയായി ഈ രാഷ്ട്രീയ നീക്കത്തെ കണക്കാക്കപ്പെടുന്നു. ബി ജെ പി എ ഐ ഡി എം കെ സഖ്യത്തിന് പുതുച്ചേരിയിലെ പ്രബല കക്ഷിയായ എൻ ആർ കോൺഗ്രസ് ബി ജെ പി എ ഐ ഡി എം കെ സഖ്യം നിലവിൽ 14 സീറ്റാണ് ഇപ്പോഴുള്ളത്. ഇങ്ങനത്തെ അവസ്ഥയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റം വരുമ്പോൾ വലിയ തോതിൽ കോൺഗ്രസിൻ്റെ അപജയം തന്നെയാണ് എടുത്തു കാണിക്കപ്പെടുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും ബി ജെ പി കാര്യമായ സ്വാധീനമുണ്ടാക്കുമെന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്തുകയാണ്. പല നിയമസഭകളിലും കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ബി ജെ പി നന്നായി മുതലെടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ജ്യോതിരാദിത്യ സിന്ധ്യ വിഷയത്തിൽ കമൽനാഥിൻ്റെ അങ്ങേയറ്റത്തെ വെറുപ്പുളവാക്കുന്ന സമീപനമാണ് ബി ജെ പിക്ക് മുതൽക്കൂട്ടാവുകയും ഭരണ നഷ്ടപ്പെട്ട ശിവരാജ് സിംഗ് ചൗഹാനെ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചതും. രാജസ്ഥാനിൽ ഒരു പരിധിവരെ കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നുവെങ്കിലും ഇപ്പോഴും പൊട്ടലും ചീറ്റലുമൊക്കെ ഉടലെടുക്കുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യം എന്തെന്നാൽ, കോൺഗ്രസിനും ബി ജെ പിക്കും പുറമെ അതാത് മേഖലകളിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒപ്പം സി പി എമ്മിനും നിർണായകമാണ് ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് തുടങ്ങും മുമ്പ് തന്നെ അടവ് നയവുമായി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയും വിവിധ ഉദ്ഘാടന ചടങ്ങുകൾ നടത്തുകയും ബജറ്റിൽ പാക്കേജ് വലിയ തോതിൽ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഇത്തവണ ബി ജെ പി വീണ്ടും ചുവടുമാറ്റി മറ്റൊരംഗത്തിന് തന്നെ തയ്യാറെടുക്കുന്നു എന്ന് വ്യക്തമാകുന്നു. ഒന്നെങ്കിൽ അധികാരത്തിൽ ഏറാൻ ശക്തമായ പ്രചരണം നടത്തുക, അല്ലെങ്കിൽ തന്ത്രപരമായി മന്ത്രിസഭയെ അട്ടിമറിക്കുക. ഇത്തരത്തിൽ പ്ലാൻ ബിയുമായി ബി ജെ പി ചുവടുമാറ്റി കളിക്കുമ്പോൾ കോൺഗ്രസ് ഇരുട്ടിൽ തപ്പുക തന്നെയാണ്.